നല്ല നാടൻ വറുത്തരച്ച കോഴി വരട്ടെ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വറുത്തരയ്ക്കാൻ തേങ്ങ 1 കപ്പ് ചിരണ്ടിയത്, പെരുംജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, ഗ്രാമ്പൂ 2, ഏലയ്ക്ക 1, പട്ട 2 കഷ്ണം, ഇവയെല്ലാം കൂടി ഒരു പാത്രത്തിൽ നല്ല ചുവക്കെ വറുത്തെടുക്കുക. വെള്ളം ചേർത്ത് തരയില്ലാതെ അരച്ചു വയ്ക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുത്, വളരെ കുറച്ച് വെള്ളം ചേർത്ത് പറ്റുന്നിടത്തോളം കട്ടിയായിട്ട് അരച്ചെടുക്കുക. കുറച്ച് തേങ്ങാപ്പാലും സൈഡിൽ കരുതി വയ്ക്കുക. ഇനി ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും പൊട്ടിക്കുക. കറിവേപ്പില ആവശ്യത്തിന് ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നന്നായി ഇളക്കുക. 1/2 സവാള, 5 കൊച്ചുള്ളിയും നന്നായി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. ശേഷം ഉപ്പ്, കുരുമുളക്, മല്ലിപ്പൊടി, മുളകുപൊടി എന്നിവ ചേർത്ത് വഴറ്റുക. നന്നായി വഴറ്റിയ ശേഷം അരച്ച മസാലയും 1/4 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് നന്നായി ഇളക്കുക. എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ അടച്ച് വെച്ച് ഇളക്കിയെടുക്കുക. നല്ല പോലെ എണ്ണ തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ 1/2 കിലോ ചിക്കൻ ചേർത്ത് ഇളക്കി അടപ്പ് വെച്ച് വേവിക്കുക. ചിക്കൻ നന്നായി വെന്ത് വരട്ടെ. നന്നായി ഇളക്കിടക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്ത ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുക. നന്നായി ഇളക്കി വീണ്ടും അടച്ചു വയ്ക്കുക. നല്ലപോലെ അതവിടെ ഇരുന്ന് നല്ലപോലെ വരണ്ടു വരട്ടെ. ചിക്കൻ നന്നായി വരട്ടി വെള്ളം നല്ലപോലെ വറ്റി നല്ല ഒരു കളറായി വന്ന് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ 1/2 ടീസ്പൂൺ ശർക്കരയും ഇച്ചിരി കുരുമുളക് പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് വരട്ടുക. എണ്ണ തെളിഞ്ഞു വരുന്നവരെ വരട്ടി ശേഷം ഫ്ലെയിം ഓഫാക്കി 10-15 മിനിറ്റ് എങ്കിലും അങ്ങനെ തന്നെ വെച്ചേക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നല്ല വാടൻ വറുത്തരച്ച ചിക്കൻ പുരട്ട് റെഡിയായി. ഇതിനെ നമുക്ക് ഇഷ്ടാനുസരണം ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. നല്ല രുചിയാണ്. ഇച്ചിരി നീണ്ടതായി തോന്നിയെങ്കിലും വളരെ എളുപ്പമുള്ള റെസിപ്പി തന്നെ. ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.